യുദ്ധകാന്ഡം. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം, പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ, പിണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹഹാകുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാരാവീരാമനോഹര, മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവത്, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ, വിണ്ണവർക്കും വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായിതു, നമ്മയും പേടിയില്ലാർക്കും ഇനി, മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വര, പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ടു ഞാൻ, കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചേടിനാൻ. ക്രുദ്ധനാം രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപഥുഗാത്രിയായി, രാമ രാമേതി ജപത്തോടുമാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ, രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം, താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ, പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ, സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ പമദേവാധിവാസാത്മാജിതേന്ദ്രിയൻ, വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാനെന്നിരിക്കെ, ഭവാൻ ഇന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും, ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും, തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രവരാ പ്രഭോ, മയാസാർത്ഥം വിരവോടു പോരിക പോരിനായി, മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി, ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്തയാ മന്ത്രികളോടും നിരൂപിച്ച്
ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ കൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശങ്കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമിനിമമ പോരുമെന്നോർത്തതിഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനനായിരുന്നു ചൊല്ലിടിനാൻ അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരിതിയും കടം നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു ചക്രാരിമുഖ്യ നിശാചരന്മാരെയുമൊക്കെ ഒടുക്കി ഞാനേകാകിയായിരു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിരു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാൽ ഇത് വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിരെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരധാദികൾ മാനവരാലുമജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളെന്നോടു സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുട മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിയിടും മഹാരണി ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ ശ്രീരാമ സുഗ്രീവശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ നൂറുകോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം ബുക്ക് പുരപാലകന്മാരെയും കൊന്ന് മർക്കടവീരരൊരുമിച്ചനാകുലം പാരണവാരിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാത്സരമാ നിജകരസപ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം ബുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തിജേ മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാതെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു
വാനരർ താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചുകൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാചാരവും രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കേട്ടിടിനാൻ വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുൻപിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജലമതേ എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ ജീവിതാശാതേ ബലീയ സീമാനസേ ഹാ വിധി വൈഭവമെത്രയും അത്ഭുതം അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതുത്തമമേവനും നാണവും പത്നിയും വേണ്ടിയിലിവന് തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൽ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താൻ അതു കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയേയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിന ഹോമവശേഷം മുടക്കി വയമെന്ന് രാമാന്തികേ ചെന്നു കൈതൊഴുതിടിന മണ്ഡോദരിയോടനുസരിച്ചം നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയക്രോധലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനീ ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയൻ ആനന്ദപൂർണസ്വരൂപനലേപകൻ ഒന്നിനോടില്ല സംയോഗം അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളകനീ വല്ലഭേ ജ്ഞാനീ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലായിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം
എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൾ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടും എന്നാൽ ഗതിയും വരും വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാൽ അതു നേരം രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു പൈവസ്വതമനുതന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാ മന്ദരം പൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മണ്ണിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതന്മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പ്രതീപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢ ജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ട പരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രാമാർത്യ സോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനേ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോടെതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവൽ രാമരാവണ യുദ്ധം ധം പറഞ്ഞു യുദ്ധത്തിനൊരും വെട്ടുബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിനുതൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പിൽ പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീരിമാനാകിയ രാമനും ചൊല്ലിനാൻ പാനരവിരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാനിവരോടു പോർ ചെയ്തൊടുക്കിടുവൻ ആനന്ദ ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തുകിടിനാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും
എന്തൊരു വൈഭവം അന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ ദ്വാദശനാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേ തുമേ വാസരരാത്രി നിശാചരവാനരമേരി നീ വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേദുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടര തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും സദാ രാഘവൻ തന്നെ തുതിച്ചു തുടങ്ങിനാരാകാശചാരികളാനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേരിനി തന്നിൽ പിണീടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിരുന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിരു രാഘവനേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തു ഇക്കണക്കേ യുദ്ധമാശു ചെയ്തേടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ പുറവിളി കൂട്ടിനാർ തഥാ സഹോദരാനന്ദനാവല്ലഭ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തൻ ശരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ശൂർപ്പണകയ്ക്കെന്തു കുറ്റം അതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ അർദ്ധപ്രഹരമാത്രേണ ഖരാദിയ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൽ മേലിൽ നന്നായി വരുമവൻ നീചനിവൽ കുലമുക്കമുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയുമെല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുത്താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ അർദ്ധമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവന്
ആരെയുമില്ല കൃപയൊരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നത്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരനും. രാക്ഷസരോടെതിർത്താർ അതുകണ്ടേറ്റം ഉക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതുനേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും ഒന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിരുവാളും പരിചയും കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിരുന്നു വിരൂപാക്ഷനും അധ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ട് അവൻ തെറ്റെന്നു കാലപുരം പൊക്കുമേവിനാൻ തെരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗതൽ കൊന്നാനവനെയുമന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനുഴിയിൽ രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരവസ്ത്രമെയ്താൻ അതുവന്നളവാതുരന്മാരായതാശു കവികളും വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരകസൈരിഭവായസ വാനരസിംഹരുരു മൃഗകാകൃധാനനമായി വരും അസുരാസ്ത്രാത്മകം മുദ്ഗരപട്രസ ശക്തി പരശ്വധ ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരവസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേതൽപ്പേതരായുധം കാണായിരന്തികേ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിടിനാൻ മാനവവീരനും സൗരാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ വത്തുകൊണ്ടെയ്ത് മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെയ്താൻ അതുകൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ജലേന്ദ്രനും. ലക്ഷ്മണൻ ഏഴു ശരങ്ങളാലൂക്കോടു തക്ഷണേതു ഖണ്ഡിച്ചു വെട്ടിയിടിനാൻ അഞ്ചു ശരമേത് സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗതകൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാനതുനേരം ദശാനനൻ പുതലേ ചാടി വീണാശു വേൽകൊണ്ടരിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നുകൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മൂന്നും നുറുങ്ങി മഹീത്തലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തൊരു വേൽ കൈക്കൊണ്ട് ചാട്ടുമാനൂങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങളെയ്തിതു നത്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ
നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്ന് നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ പിത്രസ്ഥനായി തത്ര വീണു കുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നുട ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴത്തോടു രക്ഷോവരനവധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരുമെന്നു മൽക്കര കൗശലം ചക്രാത്മജന വധിച്ചതും വേഗത്തിൽ അക്കാത്മജാതികളോടും ഒരുമിച്ച് വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായതു രാവണനും ബദരാഘവനും കൂടിമേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുധികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊല്ലുവൻ ഒരായുധവാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയേണം മമബലം യുദ്ധമരുൾ ചെയ്ത് നത്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലനായകൻ തരേയതാതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി പ്രതാപുതന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതുമരുത് മനസ്സിനും വിഭ്രമമേറി വരുന്നിതുമേൽക്കുമേൽ ദുഷ്ടനേ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതുമാനവും മനസ്സേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം ഭക്തനേത്രങ്ങൾക്കൂ ഏതും വികാരമില്ല അത്തൽ തീർന്നിപ്പോളുണരും അവരജൻ എന്നുണർത്തിച്ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചെന്നാൻ സുഷേണനും മുന്നേ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നുകൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും തിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതുരാമനും
നിന്നുടെ ഭാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയതു മനസ്സേ എന്നതു കേത്തുര ചെയ്തു കുമാരനും ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം ത്രൈലോക്യ കണ്ടകനാം ഇവനക്കൊന്നു പാലിച്ചുകൊൾ ഗജകത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിന് രാഘവനോടെതിർത്തിലിനാൻ പാരിൽ നിന്നിക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും പോരതി ഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം രഘൂത്തമനുണ്ടെന്ന് നാരദനാദികൾ ചെന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമസ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവന് ഹിതം വരുമാറു നീ തെരുവു തെളിച്ചു കൊടുക്ക മടിയാതെ മാതലിതാനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിയിരിനാൻ രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്രശാസനയാ വിടകൊണ്ടിതു തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ട് രഥത്തെയും വന്നിച്ചു മന്നവൻ തേരിലാം മാറുകരേറിനാൻ തന്നോടു തുല്യനായ രാഘവനെ കണ്ട് പെണ്ണിലാമാറൊന്നു നോക്കി രശാനനൻ തേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രമേതിടിനാൻ രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമേതു രഘുനാഥനൂ മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്ത് പൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തളർന്നു തീർത്തട്ടിൽ നിൽക്കും വിധവും കൈകശീനന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനയപ്പൻ ഇനിയെന്ന് ശൂലം പ്രയോഗിച്ചിതാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ട് തടപൊറാഞ്ഞോർത്തുടൻ വൃത്താരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തു നുറുങ്ങി വീണൂതത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനേരം ആലസ്യമുട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സുതനോടു ചൊല്ലിയിടിനാൻ എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തനോട് ഓടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീയല്ല സൂതൻ എനിക്കിനി രാമനു നീ അതിബാന്ധവനെന്നറിഞ്ഞേനകം യുദ്ധം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമന സ്നേഹമുണ്ടായിട്ടുമല്ല മത്സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല മേ രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെക്കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ട് ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിന്നടുക്കണമെന്നു കൽപ്പിച്ചത്രേ സാരഥിതാനറിയേണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ
നിപുണനായുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞ ധരാവണൻ ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ സൂതനും തേരതിവേകേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാ.